ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. ഹലോ, ആ അതെ, ഡോക്ടറാണ്. അയ്യോ, എന്താ മോളെ? ഓ, ഞാൻ വരാം. അങ്ങനെ പറയത്തൊക്കെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അമ്മക്ക്. ഇല്ല, ഒരു രാത്രി എങ്ങനെയാ കഴിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്റെ ഓർമ്മയിൽ അമ്മയില്ലാത്ത ഒരൊറ്റ രാത്രി പോലും ഉണ്ടായിട്ടില്ല. എനിക്കിത് സഹിക്കുന്നില്ല. എന്തിനാണ് അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞത്? എന്റെ അമ്മയെ കാണാനില്ല. അമ്മയെ കാണാനില്ലെന്നോ? എപ്പോഴായിരുന്നു സംഭവം? ഇന്നലെ മുതൽ കാണുന്നില്ല. സാധാരണ പോലെ ഓഫീസിലേക്ക് പോയതാ. അമ്മ ഓഫീസിലും ചെന്നിട്ടില്ല, ഈ നിമിഷം വരെ ഇങ്ങോട്ടും വന്നിട്ടില്ല. ഫോൺ ഓഫാ. ശടാ, ഇത് വല്ലാത്തൊരു അതിശയമാണല്ലോ. ഒരു കാര്യമില്ലാത്ത സീത ഇത് എവിടെ പോകാനാണ്? നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഒരു വഴക്കും ഉണ്ടായിട്ടില്ല. നല്ല സന്തോഷത്തിലായിരുന്നു അമ്മ. പറ്റാവുന്ന രീതിയിലൊക്കെ രാഹുലും ഞാനും അന്വേഷിച്ചു, ഒരറിവും കിട്ടിയിട്ടില്ല. ഇനി പോലീസിൽ അറിയിച്ചാലേ രക്ഷയുള്ളൂ. ഇതിപ്പോ പോലീസിൽ അറിയിക്കണോ? അതൊക്കെ വല്ലാത്ത പുലിവാലവും. പോലീസിന്റെ കയ്യിൽ കാര്യങ്ങൾ എത്തിയ പിന്നെ അവരാണ് സകലത് നിശ്ചയിക്കുക. ചോദ്യം ചെയ്യലും ബഹളവും ഒക്കെ ആയി വാർത്തയാവും. അതൊക്കെ ദോഷമേ ചെയ്യൂ. ഒരു പെണ്ണിനെ കാണാനില്ലെന്ന് പുറത്തറിഞ്ഞ പല കഥകളും പറഞ്ഞുണ്ടാക്കും. അത് സീതയ്ക്കും ലക്ഷ്മിക്കും ഗുണം ചെയ്യില്ല. തത്കാലം പോലീസ് കംപ്ലൈന്റ് ചെയ്യണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഡോക്ടർ പറഞ്ഞാന്ന് ശരി, പോലീസ് കേസൊക്കെ ആയാൽ പിന്നെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു വാർത്തയാകാതിരിക്കുന്ന നല്ലത്. പോലീസ് അറിയിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പോലീസ് ഇല്ലാതെ തന്നെ സീത നമുക്ക് കണ്ടെത്താം. ഒരുപാട് സൗകര്യങ്ങളില്ലേ ഇപ്പോ? ആ വഴിക്കൊക്കെ നമുക്ക് നോക്കാം. സീത വരും, വരാതെ എവിടെ പോന? വരുന്ന തന്നെ എന്റെ മനസ്സും പറയുന്നത്. അതെ, മോള് പറഞ്ഞതാ ശരി. എന്തായി നിങ്ങളുടെ വിവാഹ കാര്യം? അത് ഞങ്ങൾ തീരുമാനിച്ചു. അതിന്റെ സന്തോഷത്തിലായിരുന്നു സീതമ്മ. മോളെ, സീത വന്നിരിക്കും, 100% ഉറപ്പാണ്. ഞാനൊരു കല്യാണക്കാരൻ സംസാരിക്കുന്നതിനിടയിലാണ് ഇവിടുന്ന് ഫോൺ വന്നത്. നമ്മുടെ എബിയില്ലേ, എബിയുടെ മകൾ മാളുവും സുധീം തമ്മിലുള്ള കല്യാണം, അത് തീരുമാനമായി. സുധീർ അച്ഛൻ വന്ന് സംസാരിച്ചു, കൈ കൊടുത്തു. ഇനി ഡേറ്റ് ഫിക്സാക്കിയ മതി. അതിന്റെ ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ. ഈ സങ്കടമൊക്കെ മാറും. സീതയുടെ സാന്നിധ്യത്തിൽ തന്നെ നിങ്ങളുടെ വിവാഹം നടക്കും. നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഞാൻ. എന്താവശ്യത്തിനും വിളിക്കണം. പോയിട്ട് വരട്ടെ ഞാൻ. ശരി. ഡോക്ടർ വന്നപ്പോ ഒരു പോസിറ്റീവ് എനർജി. ഡോക്ടർ പറഞ്ഞ പോലെ സീതമ്മ വരും.
മാളൂസേ, നിന്നെങ്ങനെ കാണാനേ, നല്ല സ്റ്റൈലുണ്ട്. ഓ പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് തരാൻ വന്നിരിക്കുന്നു. പെണ്ണല്ലേ എന്നേ, പ്രശ്നത്തോട് പ്രശ്നങ്ങളായിരുന്നു വീട്ടില്. രാഹുലിന്റെ ഇന്ദ്രജയുടെയും കല്യാണത്തിന് ഒരു തീരുമാനമായ ശേഷം നമ്മുടെ കാര്യം അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഞാൻ. അവൻ സകലതും തകിടം മറിച്ചില്ലേ. എങ്ങനെ? അവൻ കാലുമാറി ഇന്ദ്രജയെ കെട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാ നടന്നെന്നറിയോ? കാലാപമായിരുന്നില്ലേ വീട്ടില്. പിന്നെ എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. അത് അവിടുത്തെ കാര്യങ്ങളില് നിനക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ. പിന്നെന്തിനാ നിന്നെ വെറുതെ അറിയിച്ച് കൺഫ്യൂഷൻ ആക്കുന്നതെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിനെയും കാണാറില്ല. പക്ഷേ അവര് പറഞ്ഞത് സുധി എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നാണല്ലോ. കൊള്ളാ, നീ ഇത് വിശ്വസിച്ചോ? ദേ നോക്കുമാളു, നിന്നെ ഒഴിവാക്കണമെങ്കിലേ ഈ സുധി മരിക്കണം. എല്ലാം നല്ലതിനായിരുന്നു എന്നാ എനിക്കിപ്പോ തോന്നുന്നത്. രാഹുലിന്റെ പ്രശ്നങ്ങൾ രൂക്ഷമായി നിൽക്കുമ്പോ തന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ, ഹാപ്പി അല്ലേ? ഇന്ദ്രജയുടെ വിഷയം വീട്ടിൽ പുകഞ്ഞോണ്ടിരിക്കുക, അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. അതുകൊണ്ട് വേറെ ആരും പറയുന്നത് എന്റെ മാള് വിശ്വസിക്കണ്ട. ഓക്കെ, 100 പ്രശ്നങ്ങൾക്കിടയിൽ ഞാനിപ്പോ ഓടി വന്നത് നിന്നെ കാണാനായിട്ട്. എന്നാ പോയിക്കോട്ടെ. പോവണ്ടെന്ന് പറഞ്ഞ ഞാൻ പെട്ടുപോവും. പെടുത്തരുത് പ്ലീസ്. വീട്ടിലെ പ്രശ്നങ്ങൾ സോൾവ് ആവുന്നത് വരെ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അത് തീർന്നാൽ എല്ലാം പഴയ പോലെ. ഓക്കെ, ഞാൻ വിളിക്കാം. ബൈ ബൈ. ബൈ. ബൈ ബൈ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞറിയേണ്ട അവസ്ഥയായോ? എന്തുപറ്റി? സുധിയുടെ കല്യാണം ഫിക്സ് ആയെന്ന് കേട്ടു. ആ, അതെങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കേണ്ടി വന്നു? അവനൊരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായിരുന്നല്ലോ. മാളൂന്നാണ് ആ കുട്ടിയുടെ പേര്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അറിഞ്ഞു. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ വേറൊരാൾ പറഞ്ഞറിയുമ്പോഴുള്ള വിഷമമുണ്ടല്ലോ. നിന്നോട് ഞങ്ങൾ അങ്ങനെ മനഃപൂർവ്വം പറയാതിരുന്നു ഒന്നുമല്ല. ധൃതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നത്. മാളൂന് അച്ഛനും അമ്മയും ഒന്നുമില്ല. അവരൊക്കെ നേരത്തെ പോയി. കുടുംബക്കാരായിട്ട് ആരൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം മാതാപിതാക്കളോളം വരില്ലല്ലോ ഒന്നും. മാളു വിവാഹം ഉടനെ വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ മറ്റൊന്നും നോക്കാതെ അതങ്ങ് തീരുമാനമാക്കി. എല്ലാം ഈ 2 ദിവസത്തിനകമാണ് നടന്നത്. ഇതൊന്ന് പറയാന്ന് വെച്ചാ രാഹുലിനെ സ്വസ്ഥമായിട്ടൊന്ന് കാണാൻ കിട്ടണ്ടേ? അല്ലെങ്കിലും രാഹുലിന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും അന്വേഷിക്കാനും എവിടെയാ നേരം? നീ ഒന്നും ഇണ്ടാതിരിക്കേ. പക്വതയും പ്രായമുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ. അപ്പോ അതിന്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മനസ്സിലാക്കാതെ പറയുന്നത് വിവരക്കേടാ. അന്യോന്യം ഇഷ്ടപ്പെടുന്നവരെ അകറ്റി നിർത്താതെ വേഗം ഒന്നിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ വേഗത്തിൽ തന്നെ വിവാഹം നിശ്ചയിച്ചത്. നല്ല കാര്യം. ഈ പറഞ്ഞ പോലെ അന്യോന്യം ഇഷ്ടപ്പെട്ട രണ്ടുപേരെ തമ്മിൽ അകറ്റാൻ നോക്കിയതൊക്കെ മറന്നിട്ടാണോ ഈ പറയുന്നത്? അതൊക്കെ പോട്ടെ, സുധിയുടെ കല്യാണം തീർച്ചയാക്കിയല്ലോ. അതിലൂടെയെങ്കിലും അവന് കാര്യബോധം ഉണ്ടാവട്ടെ. പൊതുവെ വിഷമമുള്ളതും എന്നാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ പറയാം. ലിച്ചുവിന്റെ അമ്മ മിസ്സിംഗ്. ലക്ഷ്മിയുടെ അമ്മയെ ഇന്നലെ മുതൽ കാണുന്നില്ല. എന്താ പറ്റിയെന്ന് ഒരു വിവരമില്ല. ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ എതിർപ്പ് കാണിച്ചെന്ന് വെച്ച് ഒരാളെ കാണാതായി നിറഞ്ഞ് സന്തോഷിക്കുന്നവരൊന്നും അല്ല ഞങ്ങള്. അല്ലെങ്കിൽ തന്നെ അവരെ കാണാതായതിൽ ഞങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നത്? ശത്രുക്കളാണെങ്കിൽ പോലും ആരും വേദനിച്ചു കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കാറില്ല.
അമ്മയെ കാണാത്ത വിഷമത്തില് ആകെ തകർന്നിരിക്കുക ലക്ഷ്മി. അവൾക്ക് ഇപ്പൊ അച്ഛനും അമ്മയും ഇല്ലാതായി. ശ്രുതി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അവസ്ഥ തന്നെയാണ് ലക്ഷ്മിയുടെ. രണ്ട് കല്യാണം ഒരുമിച്ച് നടത്താൻ സാധിച്ച അത് വലിയ കാര്യമായിരിക്കും. അതിനെന്താ മോനെ, നമുക്ക് ആലോചിക്കാം. ഞാൻ ജഗതയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ശരി. അപ്പോ സീത സ്ഥലം വിട്ടു. എവിടെ പോയി നിന്റെ വീരവാദങ്ങളൊക്കെ? ഒന്നും സംഭവിക്കില്ല, വന്നാ ഞാൻ നേരിടും എന്നൊക്കെയായിരുന്നല്ലേ പറച്ചില്. എന്നിട്ട് ഇപ്പോഴോ? മാക്സിമം ഞാൻ പിടിച്ചു നോക്കി. ആ ഡോക്ടർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിച്ചിരുന്നു. അവസാനം അമ്മയുടെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നു എനിക്ക്. ചട പടയുന്നായിരുന്നു കാര്യങ്ങളെല്ലാം. അവസാനം കല്യാണത്തിലെത്തി നിൽക്കുന്നു. നിനക്ക് ചിരി, എനിക്കാണെ പ്രാണവേദന. നിന്റെ പിടിപ്പേടാണ് കാര്യങ്ങൾ ഇത്ര വഷളാക്കിയത്. എന്തു വന്നാലും തന്നെ ബാധിക്കില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് അതെപ്പോഴും പ്രശ്നമാണ്. നിനക്ക് വിളിച്ചത് ഇവിടെ മുതലൊന്നും അല്ല. മാളു പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ നീ സ്കിപ്പായില്ലേ? അവിടം തൊട്ട് കാര്യങ്ങൾ കയ്യിന്ന് പോയി തുടങ്ങി. മാളു പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ തന്നെ തന്ത്രപരമായിട്ട് അത് കളയണമായിരുന്നു. ആ ഗർഭമാണല്ലോ നിന്നെപ്പോ കുടുക്കിയിരിക്കുന്നത്. അത് തന്നെ ഇപ്പോഴത്തെ പ്രശ്നം. അതില്ലായിരുന്നെങ്കിലേ ഇതിപ്പോ തലയിലാകില്ലായിരുന്നു. മാളൂനെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലേ പ്രശ്നം രൂക്ഷമാകുമെന്ന് പേടിച്ചിട്ടാ അച്ഛനും അമ്മയും വേഗം സമ്മതം മൂളിയത്. എന്റെ എതിർപ്പിനൊന്നും ഒരു പ്രസക്തിയില്ല. ഞാൻ നോക്കിയിട്ട് രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. മാളൂനെ വീട്ടിൽ പോയി കണ്ട് നമ്പറിട്ട് സോപ്പിട്ട് നിർത്തിയിരിക്കുക. വേറൊരു നിവൃത്തിയില്ല. ഈ നിവൃത്തിയുടെ കൊണ്ടാക്കിയത് നീ തന്നെയാണ്. മാളൂനെ അവോയ്ഡ് ചെയ്തത് പോട്ടെ. ആ ഡോക്ടർ നിന്നെ തിരക്കി വരുമെന്ന് പറഞ്ഞപ്പോഴെങ്കിലും നിനക്ക് ഇത്തിരി സീരിയസ് ആവായിരുന്നു. അവിടെയും വെല്ലുവിളി നടത്തുകയായിരുന്നു നീ. മറ്റൊന്നും പോലെയല്ല, പെണ്ണുകേസിൽ നയപരമായിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവില്ല. അതാണ് നിനക്കിവിടെ സംഭവിച്ചത്. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? കയ്യിന്ന് പോയില്ലേ? മാളു ഗർഭിണിയാണെന്നുള്ള കാര്യം ലീക്കാക്കാതെ കല്യാണ ആർഭാടത്തിൽ നടത്താനുള്ള ചർച്ചയും പ്ലാനിങ്ങുമാണ് വീട്ടിൽ നടക്കുന്നത്. അതിനിടയിലേക്ക് എങ്ങനും ദിയ കയറി വരുമെന്നാ എന്റെ പേടി. ഓ, അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലേ. ദിയ ഒന്നും അറിയാൻ പാടില്ല. മാളൂനെ തലേന്ന് ഒഴിവാക്കാനുള്ള അവസാനത്തെ ശ്രമം വരെ ഞാൻ നടത്തി നോക്കും. അമ്മയില്ലാത്ത ആ വീട്ടില് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു എനിക്ക്. അതുകൊണ്ടാ ഞാൻ ഇവിടെ എവിടെയെങ്കിലും വന്നിരിക്കാന്ന് പറഞ്ഞത്. ഇതിപ്പോ നെഞ്ചില് വലിയൊരു കല്ലെടുത്ത് വച്ചപ്പോലുള്ള അവസ്ഥ എനിക്ക്. എനിക്ക് വയ്യ രാഹുൽ. ഒന്ന് ശരിയാകുമ്പോ മറ്റൊന്ന്. അമ്മയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, അത് ഉറപ്പാ. പിന്നെ പിന്നെ എന്റെ അമ്മ എവിടെ പോയി? ലക്ഷ്മി, ഞാനിപ്പോഴാ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞത്. എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ലല്ലേ. ഓ, എന്നാലും സീത ഇത് എന്നാ പണിയായി കാണിച്ചേ? സീത ഓഫീസിലുണ്ടോ എന്ന് ലക്ഷ്മി മോൾ ഇന്നലെ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോ എനിക്ക് സംഗതിയുടെ ഗുട്ടൻസ് പിടികിട്ടിയില്ലെന്നേ. ലക്ഷ്മി മോളൊന്നും പറയുകയും ചെയ്തിരുന്നില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ എം ആർ സാർ അപ്പ തന്നെ അന്വേഷണമായിട്ട് രംഗത്തിറങ്ങിയ. പിന്നല്ലാതെ ലക്ഷ്മി മോളെ എന്തിനും തയ്യാറായിട്ടാ ഞാൻ ഈ വന്നിരിക്കുന്നത്. മോള് പറ എന്ത് സഹായ വേണ്ടേ? ഒന്നും വേണ്ട. അത് എന്നാ വർത്തമാനാ ലക്ഷ്മി മോളെ? അമ്മയെ കണ്ടുപിടിക്കണ്ടേ നമുക്ക്? പോലീസിൽ അറിയിച്ചോ, ഇല്ലെങ്കിൽ പോലീസിന് ഒരു കംപ്ലൈന്റ് കൊടുക്കാം. കറക്റ്റ്, ആദ്യം അതാണ് ചെയ്യേണ്ടത്. അതെങ്ങനാ, ഉത്തരവാദിത്തപ്പെട്ട ആളില്ലാത്തന്റെ കുറവാ? വാ മോളെ. വേണ്ട, അന്ന് വേണ്ട. ചേട്ടാ, ഞങ്ങൾ അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചതാ, പിന്നെ വേണ്ടെന്ന് വെച്ചു.
പോലീസും കേസൊക്കെ ആയ കാര്യങ്ങൾ വേറെ വഴിക്കാവും. അതെ, ശുദ്ധ വിവരക്കേടാ കൊച്ചിപ്പ പറയുന്നേ. ഒരാളെ കാണാതായാൽ ആദ്യം പോലീസിൽ അറിയിക്കുക ചെയ്യേണ്ടത്. അതാ അതിന്റെ ഒരു ഒരു പ്രൊസീജിയർ. അതെ, ആൾക്കൊരു അപകടം പറ്റിയാലേ പോലീസിലാണ് ആദ്യം ഇൻഫർമേഷൻ കിട്ടുക. അങ്ങനെ ആളെ തിരിച്ചറിയാനാവും. എന്റെ അമ്മയ്ക്ക് ഒരു അപകടം പറ്റിയിട്ടില്ല. എന്റെ അമ്മ വരും. ഇനി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താ ആദ്യം ചോദ്യം ചെയ്യുന്നത് നിങ്ങളെ ആയിരിക്കും. അമ്മയുടെ വൈരാഗ്യമുള്ള ആളാ നിങ്ങള്. എനിക്ക് സംശയമുണ്ട് നിങ്ങളെ. അത് ശരി, വാദിയെ പ്രതിയാക്കുന്ന ഏർപ്പാടാണോ ഇത്? നിങ്ങളെ സഹായിക്കാൻ എം ആർ സാർ വന്നത്, പിന്നെ ഞാനും. എന്നിട്ടും സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞ ചുമ്മാ ഒരുമാതിരി മോശം പരിപാടിയാണ് കേട്ടോ. ആ അതെ, ആകെ തകർന്നിരിക്കല്ലേ ചു. നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടം കൂട്ടല്ലേ. ചേടാ, ലച്ചുനിപ്പ ആവശ്യം അല്പ സ്വസ്ഥതയാ, സമാധാനമാണ്. ഞങ്ങൾ വന്ന സ്വസ്ഥതക്കേടായോ? ആയി, ഒന്ന് പോയി തരാവോ? മുകുന്ദ കേട്ടോ ഇത്? കേട്ടു, ചങ്ക് തകർന്നു പോയി. എനിക്ക് വേണ്ട നിങ്ങളുടെ ആരുടെ സഹായം, ഒന്ന് പോകാവോ? ശരി, മുകുന്ദാ വണ്ടി ഇറാം. ശരി സർ. ലിച്ചു പറഞ്ഞ പോലെ ആ എം ആറിന് അമ്മയുടെ മിസ്സിങ്ങിന് വല്ല പങ്കുണ്ടാവോ? എനിക്കറിയില്ല, എനിക്കറിയില്ല ഒന്നും. എനിക്കെന്റെ അമ്മയെ വേണം. എവിടെ ആയിരിക്കും, എവിടെ ആയിരിക്കും എന്റെ അമ്മ? രാധേ, രാധേ, ഇതെവിടെ പോയി കിടക്കുക? ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ ഇത്ര നേരം വേണോ? കഷ്ടം തന്നെ. ജയബാലൻ ഡോക്ടർ അത്രയും നിർബന്ധിച്ച് പറഞ്ഞോണ്ടാ ഇവിടെ നിർത്തിയെ. ഇപ്പൊ എന്നെ നോക്കാൻ നിർത്തിയ ആളെ ഞാൻ നോക്കേണ്ട സ്ഥിതിയായി. അങ്ങനെ പറയല്ലേ, ഞാൻ ശരിക്കും മോളെ നോക്കിക്കൊള്ളാം. എല്ലാം ഒന്ന് പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. എന്തായാലും ചായ കൊള്ളാം. എങ്ങനെയുണ്ട് മോളു പുതിയ ആള്? തരക്കേടില്ല, ഒന്ന് ശരിയായി വരാനുണ്ട്. അതൊക്കെ ശരിയായിക്കോളും. സുധിയുടെ അച്ഛൻ വന്ന് സംസാരിച്ചു, എല്ലാറ്റിനും ഒരു ധാരണയായിട്ടുണ്ട്. ആണോ? അവിടെ വീട്ടിൽ ഒന്ന് രണ്ട് പ്രോബ്ലംസ്. സുധിയുടെ സിസ്റ്റർ ഇന്ദ്രജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽപ്പെട്ടതുകൊണ്ടാണ് സുധിക്ക് പഴയതുപോലെ വരാൻ പറ്റാത്തത്. അല്ലാതെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നൊന്നല്ല. നിങ്ങളുടെ വിവാഹം ആർഭാടമായിട്ട് നടത്താന്ന് അവര് സമ്മതിച്ചിട്ടുണ്ട്. അതിനുമുമ്പ് അവിടുത്തെ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നില്ലേ സുധി എന്നെ ചീറ്റ് ചെയ്യില്ലെന്ന്. വിവാഹം നമുക്ക് ആഘോഷമാക്കി മാറ്റണം. ഞാനിത് എന്റെ ടീമിനോട് മൊത്തം ഒന്ന് വിളിച്ചു പറയട്ടെ. സീത പോയതോടെ ലക്ഷ്മി തനിച്ചായി. പാവം, ഇനി അവളുടെ കാര്യമാണ് കഷ്ടം. ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല. അങ്ങനെ ചിന്തിച്ച പാതി വിഷമം മാറിക്കിട്ടും. ബാക്കി പാതി ഷെയർ ചെയ്യാൻ ഞാനില്ലടോ.